ഇത് നോക്കിക്ക് ഒരു ഭീകര മലഞ്ചെരുവിന് മുകളിലായിട്ടുള്ള ഒരു അടിപൊളി ആശ്രമമാണ് ഹൊവാന വാങ്ക്. ഈ മലഞ്ചെരുവിന് താഴെ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ, ഖസാക്ക് നദി. നമ്മൾ അരാഗത്ത് മൗണ്ടൻ സന്ദർശിക്കാൻ പോയത് ഓർമ്മയുണ്ടാവുമല്ലോ, ആ യാത്രാവേളയിൽ കയറിയ ഒരു പള്ളിയാണിത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ട് വാങ്ക് എന്ന് പറഞ്ഞാൽ ആശ്രമം, ഹൊവാന വാങ്ക് എന്ന് പറഞ്ഞാൽ ഹൊവാന ആശ്രമം. സ്നാപയോഹനാന്റെ നാമധേയത്തിലുള്ള ഒരു ആശ്രമമാണിത്. 4-ാം നൂറ്റാണ്ടിൽ സെന്റ് ഗ്രിഗറിയുടെ കാലഘട്ടത്തിൽ പണിത ഒരു ആശ്രമമാണ് കേട്ടോ ഇത്. ഇവിടെ നോക്കിക്കേ, ഏതോ കലാലയത്തിലെയോ സ്കൂളിലെയോ കുട്ടികളാ ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇവിടെ ഇരുത്തി ചിത്രകല അഭ്യസിപ്പിക്കുക. ശരിക്കും നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രാക്ടിക്കലായിട്ട് പിള്ളേർ വരച്ച് പഠിക്കുന്നത്. ഈ ആശ്രമവും നോക്കിക്കേ, നല്ല വ്യൂ അല്ലേ, ശരിക്കും വരച്ചു വെച്ചേക്കുന്നത് പോലെ തന്നെയുണ്ടല്ലേ. ഈ ഹൊവാന വാങ്ക് ആശ്രമം 4-ാം നൂറ്റാണ്ടിൽ പണിതു എന്നതിനുപരിയായിട്ട് തന്നെ വേറെ കുറേ ചരിത്ര പ്രാധാന്യം കൂടെ ഉണ്ട്. സെന്റ് സ്റ്റീഫൻസ് എന്ന മധ്യസ്ഥൻ്റെ വലതുകരം ഈ ആശ്രമത്തിൽ കുറേ കാലം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചിട്ടുണ്ടായിരുന്ന കുറേ ആണികൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മധ്യകാലഘട്ടത്തിലെ പ്രശസ്തമായ ഒരു ആശ്രമമായിരുന്നു ഇത് ഹൊവാന വാങ്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പ്രത്യേകതയുള്ള പാലമൊന്നും കാണുന്നില്ല അല്ലേ, പോകാൻ വരട്ടെ. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, ഖോറോട്ടൻ നദി. കാണിച്ചു തരാം. പക്ഷേ ഇവിടുത്തെ കൗതുകം എന്നറിയോ, ഇതാരും പണിത പാലമല്ല, ഇത് തന്നെ ഉണ്ടായി വന്നൊരു പാലമാണ്. അതായത് 1000 കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രകൃതിയുടെ പ്രതിഭാസം കൊണ്ടുണ്ടായി വന്ന ഒരു പാലമാണിത്. അന്നത്തെ കാലത്ത് ലാവയും പിന്നെ കുമ്മായക്കല്ലുകളും ഒക്കെ ഈ കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ എന്തോ പ്രതിഭാസം കൊണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല, അങ്ങനെ വന്ന് ഉറഞ്ഞ് ഈ നദിക്ക് മുകളിലൂടെ ഉറഞ്ഞ് ഉണ്ടായതാണ് ഈ പ്രകൃതിദത്തയുള്ളൊരു പാലം. ഈ പാലത്തിന് 60 മീറ്ററോളം വീതിയും 30 മീറ്ററോളം നീളം ഉണ്ടെന്ന് ഓർക്കണം. ഏകദേശം 100 മീറ്റർ അടിയിലായിട്ടാണ് നമ്മുടെ ഈ പുഴ ഒഴുകുന്നത്. നമ്മളിപ്പോൾ കണ്ട ഡെവിൾസ് ബ്രിഡ്ജിലെ ആ ഡെവിൾസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്ന ഖോറാട്ടൻ നദി തന്നെ കാഴ്ചക്കാരെ ആകർഷിപ്പിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇവിടെ കാണുന്ന ഷാക്കി വാട്ടർഫോൾസ്. ഈ ഷാക്കി വാട്ടർഫോൾസും ഡെവിൾസ് ബ്രിഡ്ജും ഉള്ളത് തത്തേവിലാണ് കേട്ടോ. നമ്മൾ മുന്നേ തത്തേവിലെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാറിൽ തത്തേവ് മൊണാസ്ട്രിയിലേക്ക് പോയത് ഓർക്കുന്നില്ലേ, ആ കിടിലൻ റോഡ് ട്രിപ്പ്. ആ ട്രിപ്പിൽ ശരിക്കും കവർ ചെയ്ത സ്ഥലങ്ങളാണിത്. ചെറിയ സ്പോട്ടുകളാണേലും കൗതുകം ഉണർത്തുന്ന കാഴ്ചകൾ തന്നെയാണ് തീർച്ചയായിട്ടും. ഈ ഷാഗി വാട്ടർഫോൾസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഇവിടെ കുറച്ചിങ്ങോട്ട് നടന്നു വരാനുണ്ട് കേട്ടോ. പിന്നെ വെള്ളച്ചാട്ടം നമുക്ക് അത്ര പുതുമയല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ ഷോട്ടുകൾ ഉൾപ്പെടുത്താത്തത്. നമ്മൾ ഇനി പോകുന്ന സ്ഥലമാണ് ഖോർവിറാപ്പ്. ഈ ഖോർവിറാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നറിയാം അർമേനിയൻ ഭാഷയിൽ, അതായത് കൊടും കുറ്റവാളികളെ മാത്രം ശിക്ഷിക്കാൻ വേണ്ടി ഇട്ടിരുന്ന ഒരു വലിയ ജയിലറിയായിരുന്നു ഈ ഖോർവിറാപ്പ്. സാധാരണ ഒരു ജയിലറി അല്ല കേട്ടോ, അണ്ടർഗ്രൗണ്ട് ജയിലറിയാണ്. അതിൽ വെളിച്ചമൊന്നും കയറില്ല, ധാരാളം വലിയ വിഷമുള്ള പാമ്പുകൾ, തേള്, പഴുതാര അങ്ങനെയുള്ള പല ജീവികളും ക്ഷുദ്രജീവികൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് ഏകദേശം അധികം ദിവസം കഴിയാതെ തന്നെ ആളുടെ കാര്യത്തിലൊരു തീരുമാനമാവുമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് വേറൊന്നാണ്.
അർമേനിയൻ ചരിത്രം തന്നെ മാറ്റി എഴുതിയ ഒരു കഥയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. 3rd century അർമേനിയ ഭരിക്കുന്നത് കൊസ്രോവാണ്. അതേസമയം ഈ അർമേനിയയുടെ അയൽ രാജ്യമായിട്ടുണ്ടായിരുന്ന പേർഷ്യയിൽ നിന്നും നിരവധി ആക്രമണങ്ങൾ ഈ കൊസ്രോവ് നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അതിവിദഗ്ധമായിട്ട് കൊസ്രോവിൻ്റെ സൈന്യം പ്രതിരോധിക്കുകയും യുദ്ധങ്ങളെല്ലാം ജയിക്കുകയും ചെയ്തു. ഒടുവിൽ ഈ പേർഷ്യൻ ചക്രവർത്തി ഒരു തന്ത്രം ചെയ്തു, കൊസ്രോവിൻ്റെ തന്നെ ആൾക്കാരായിട്ടുള്ള അനാക്ക് എന്നൊരാളെ റിക്രൂട്ട് ചെയ്തിട്ട് കൊസ്രോവിനെ വധിക്കുകയാണ്. അതിന് തുടർച്ചയായിട്ട് അനാക്ക് പിടിക്കപ്പെടുന്നു. അനാക്കിനെയും കുടുംബത്തിനെയും കൊസ്രോവിൻ്റെ ആൾക്കാർ വധിച്ചു. അതിൽ നിന്നും ഈ അനാക്കിൻ്റെ ഒരു മകൻ ഗ്രിഗോർ, നമ്മുടെ കഥയിലെ കേന്ദ്ര കഥാപാത്രം, സിസേറിയയിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ഏകദേശം അതിന് സമാനമായി തന്നെ ഈ കൊസ്രോവ് രാജാവിൻ്റെ മകനായ ടിറിഡേറ്റ്സും റോമിലേക്ക് ഓടിപ്പോവാണ്. കാരണം പേർഷ്യക്കാർ ഓൾറെഡി രാജ്യം പിടിച്ചു. അങ്ങനെ ടിറിഡേറ്റ്സ് രാജകുമാരൻ റോമിൽ വളരുവാണ്. പുള്ളിക്കാരൻ അവിടെ ഒരുപാട് ഭാഷകളിലും കായിക അഭ്യാസ മുറകളിലൊക്കെ വിദഗ്ധനായി വളർന്നു. വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സൈന്യാധിപനായി മാറി ഈ നമ്മുടെ ഈ ടിറിഡേറ്റ്സ്. അങ്ങനെ അന്ന് റോമ് ഭരിക്കുന്ന എറേലിയൻ ചക്രവർത്തി നമ്മുടെ ടിറിഡേറ്റിനോട് പറയുകയാണ്, അർമേനിയയ്ക്ക് പോ, സൈന്യമായിട്ട് പോ, അവിടെ ചെന്ന് അർമേനിയെ കീഴടക്കാൻ, പേർഷ്യൻ ചക്രവർത്തിയെ തോൽപ്പിക്കാൻ പറഞ്ഞു വിടുവാണ്. അപ്പോൾ ഈ ടിറിഡേറ്റ്സിന് പണ്ടത്തെ പ്രതികാരം തീർക്കാനുണ്ട് താൻ. അപ്പോൾ ടിറിഡേറ്റ്സ് റോമിൽ നിന്നും സൈന്യവുമായിട്ട് അർമേനിയയിലേക്ക് പോവാണ്. ഈ പോകുന്ന വഴിയിൽ ടിറിഡേറ്റ്സ് ഗ്രിഗോറിനെ കണ്ടുമുട്ടുന്നു. അവർ കണ്ടുമുട്ടി പരിചയപ്പെടുന്നു. ഈ ഗ്രിഗോറും ടിറിഡേറ്റ്സിലൂടെ ചേരുന്നു. പക്ഷേ ഈ ഗ്രിഗോറ് പുള്ളിക്കാരൻ്റെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ ഓൾറെഡി ക്രിസ്ത്യൻ മതമൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ടിറിഡേറ്റ് ആണെങ്കിൽ ഈ ക്രിസ്ത്യൻ മതത്തിനെ ശക്തമായി എതിർക്കുന്ന ഒരു ഭരണകർത്താവും കൂടിയാണ്. അന്നത്തെ കാലത്ത് മതപീഠങ്ങളൊക്കെ അതിശക്തമായി നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്ത്യൻ മതം. അങ്ങനെ ടിറിഡേറ്റ്സിൻ്റെ സൈന്യം അർമേനിയ ചെല്ലുന്നു. അർമേനിയയിൽ നിന്ന് പേർഷ്യൻ സൈന്യത്തിനെ തുരത്തി ഓടിച്ച് AD 287 തിരിച്ച് രാജ്യം കൈവശപ്പെടുത്തുകയാണ്. അങ്ങനെ യുദ്ധമെല്ലാം ജയിച്ച് വളരെ വിജയാഗ്ലഹത്തിലിരിക്കുന്ന ഒരു സമയം ടിറിഡേറ്റ് ഗ്രിഗോറിനോട് ഒരു പുഷ്പചക്രം അവരുടെ ഇഷ്ടദേവതയായ എനാലിത്തിന് സമർപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്ന് പേജൻ മതമാണ് ഇവിടെയെല്ലാം നിലവിലുള്ളത്. പേജൻ മതത്തിലെ ദേവതയാണിത്. പക്ഷെ ഗ്രിഗോർ വിസമ്മതിച്ചു. ഒടുവിൽ നിവൃത്തികേട് കൊണ്ട് ഗ്രിഗോറിൻ്റെ ക്രിസ്ത്യൻ മതവിശ്വാസം വെളിപ്പെടുത്തേണ്ടി വന്നു. രാജാവിന് വളരെയധികം ദേഷ്യമായി. ടിറിഡേറ്റ് കോപം കൊണ്ട് വിറച്ചു. കാരണം തികച്ചും വഞ്ചനയാണ്. ഗ്രിഗോറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് മുഴുവൻ നടത്തി. അങ്ങനെ ഗ്രിഗോറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോണ്ട് ഗ്രിഗോറിൻ്റെ അച്ഛനാണ് രാജാവിൻ്റെ അച്ഛനെ കൊന്നിരിക്കുന്നത്. പിന്നിപ്പോൾ ഒന്നും നോക്കാനില്ല. ഗ്രിഗോറിനെ കോർവിറാപ്പിൽ അടച്ചു. കോർവിറാപ്പ് ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൊടും കുറ്റവാളികളെ മാത്രം ഇടുന്ന ഒരു തടവറയാണത്. ഗ്രിഗോറിൻ്റെ മരണം കോർവിറാപ്പിൽ തന്നെ ആയിരിക്കണമെന്ന് ടിറിഡേറ്റ്സിന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അത് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞൊരു മരണമായിരിക്കും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. 13 വർഷം കഴിഞ്ഞു. അപ്പോൾ അന്ന് അർമേനിയയിൽ ഈ ക്രിസ്ത്യൻ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി നടന്നിരുന്ന 2 യുവതികളെ, ക്രിപ്ഷീനും ഗാനിച്ചെന്ന് പറഞ്ഞിട്ട് അവരെ വധിക്കുന്നു. ഈ യുവതികളെ വധിച്ചതിന് തുടർച്ചയായിട്ട് രാജാവിൻ്റെ മാനസിക നില തെറ്റുവാണ്. രാജാവിന് വട്ടു പിടിച്ചു എന്ന് പറയാം. അങ്ങനെ രാജ്യം മൊത്തം അങ്കലാപ്പിലായി. രാജാവിൻ്റെ മാനസിക നില തെറ്റിയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആർക്കൊരു പിടുത്തവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാജാവിൻ്റെ സഹോദരിക്കൊരു സ്വപ്നം വെളിപ്പെടുവാണ്. ഈ രാജാവ് പോയി ഗ്രിഗോറിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ രാജാവിൻ്റെ ഈ അസുഖങ്ങളെല്ലാം മാറും എന്നൊരു സ്വപ്നം വെളിപ്പെടുന്നു. അപ്പം ഗ്രിഗോർ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അന്വേഷിച്ച് പിടിച്ച് പടയാളികളെല്ലാം വിട്ടുപോയി അത് തുറന്നു നോക്കിയപ്പോണ്ട് അതിൻ്റെ അകത്ത് ഗ്രിഗോർ ജീവനോട് ഇരിക്കുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. എല്ലാവരും അത്ഭുതപ്പെട്ടു. വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു പോകേണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അയാൾ, ഇപ്പോഴും അവിടെ ജീവനോട് ഇരിക്കുന്നു. അങ്ങനെ ഗ്രിഗോറിനെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു. ഇവർ രാജാവ് ഗ്രിഗോറിനെ സൊവർട്ട്നോട്ട്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുവാണ്. അവിടെ വെച്ച് കണ്ടുമുട്ടി രാജാവ് അവിടെ വെച്ച് തന്നെ സ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുകയാണ്. അതേ തുടർന്നാണ് അർമേനിയ ക്രിസ്ത്യൻ രാജ്യമായി മാറാനുള്ളതിൻ്റെ ഒരു തുടക്കം ഇവിടെ വന്നായിരുന്നു എന്ന് പറയാം. ഇതാണ് കോർവിറാപ്പിൻ്റെ ചരിത്രം. ഈ പറഞ്ഞ ചരിത്രത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ കോർവിറാപ്പിൽ ഒരു പള്ളിയൊക്കെ പണിതിരിക്കുന്നത്.
ഈ കോർബിറാപ്പിലെ ഗ്രിഗോറിയ അന്ന് ഇട്ടിരുന്ന ആ വലിയ ജയിലറിയൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പകല് വരുമായിരുന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഇറങ്ങാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വന്ന് ഇത്തിരി സന്ധ്യ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അത് അടച്ചിരുന്നു അവിടെ. അല്ല, നമുക്ക് ഈ കോർബിറാപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ മൗണ്ട് അറാറത്ത് കാണാം കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് മൗണ്ട് അറാറത്താണ് നോഹയുടെ പെട്ടകം വന്ന് ലാൻഡ് ചെയ്ത സ്ഥലം. നമ്മൾ ഇനി പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു പ്രശസ്തമായ സ്ഥലത്തേക്കാണ്, സെവർനോട്ട്സ്. നമ്മളിപ്പോൾ കഥ കേട്ടവർക്കറിയാം ഈ ടിറിഡേറ്റ്സ് രാജാവും നമ്മുടെ ഗ്രിഗോറും കണ്ടുമുട്ടിയ സ്ഥലമാണ് സെവർനോട്ട്സ്. അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതിക്കാൻ വേണ്ടിയിട്ട് 7-ാം നൂറ്റാണ്ടിൽ പണിത ഒരു അതിഗംഭീര പള്ളിയായിരുന്നു ഈ സെവർനോട്ട്സ്. പക്ഷേ ഈ സെവർനോട്ട്സ് കത്തീഡ്രൽ ഇപ്പം നാമാവശേഷമായിട്ടാണുള്ളത്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ ലിസ്റ്റിലൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ ദേവാലയം ഭൂമി കുലുക്കത്തിൽ നശിച്ചുപോയി എന്നൊരു വാദവും അതേസമയം തന്നെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു എന്നും മറ്റൊരു വാദമുണ്ട്. നമ്മുടെ അർമേനിയൻ യാത്രകൾ ഈ എപ്പിസോഡ് കൂടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറേ അറിവുകളൊക്കെ പകർന്നു വരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണേലും ഈ രാജ്യത്ത് ഇനിയും ഒരിക്കൽ കൂടി വരാൻ അവസരം കിട്ടിയാൽ വരണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് യാത്ര പറഞ്ഞ് പോകുന്നത്. കാരണം അത്രയും നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു രാജ്യമാണ്. ഇനി നമുക്ക് UAE വിശേഷങ്ങളും നാട്ടിലെ കുറേ കിടിലം സ്ഥലങ്ങളൊക്കെ ആയിട്ട് വരും എപ്പിസോഡുകളിൽ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. Please stay tuned. Thank you.